നമസ്കാരം. ഇടയ്ക്കിടെ ഞാൻ പ്രേക്ഷകരുമായി റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും അവയുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും നടത്താറുണ്ട്. അതിനൊരു ലക്ഷ്യമുണ്ട്. നല്ല വഴികളല്ല നമുക്കുള്ളത്. നമ്മുടെ വഴികൾ വളരെ പരിമിതങ്ങളാണ്. വഴികളുടെ അവസ്ഥ ദയനീയമാണ്. കുഴിയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഭരണകൂടം കോപിക്കുന്ന കാലമാണ്. അതുകൊണ്ട് സമ്പൂർണ്ണമായി റോഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമുള്ളതായി ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് അപകടകരമായൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. നഗ്നമായ ഒരു നിയമലംഘനമായി മാറാൻ പാടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതും റോഡിനെ ഭയത്തോടെ സമീപിക്കുന്ന ആളുകളാണ്. അതായത് മിനിമം വേഗതയിൽ പോകാത്തവർ അടക്കമുള്ള, റോഡിനെ ഭയത്തോടെ കാണുന്ന, സൂക്ഷ്മതയോടെ ഓടിക്കുന്നു എന്ന് കരുതുന്നവരാണ്. പലപ്പോഴും അപകടങ്ങളുടെ കാരണങ്ങൾ മത്സരമാണ്. വേറൊരുത്തൻ എന്ത് ചെയ്യുന്നു എന്നതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാൾ പതിയെ പോയിക്കൊണ്ടിരിക്കുന്നു, വലിയ വീതിയില്ലാത്ത വഴിയാണ്, പക്ഷേ അതിൽ സ്പീഡ് ലിമിറ്റൊന്നുമുള്ള വഴിയല്ല. ഒരു 30-40 കിലോമീറ്റർ വേഗതയിലേ അയാൾക്ക് പോകാൻ കോൺഫിഡൻസ് ഉള്ളൂ. വേറൊരുത്തൻ 50-60 കിലോമീറ്റർ വേഗതയിൽ വന്നാൽ അവൻ ഓവർടേക്ക് ചെയ്താൽ എന്തിനാണ് അസ്വാരസ്യപ്പെടുന്നത്? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുള്ളത് മറ്റ് പലരും അല്പം വേഗതയിൽ ഒരാൾ ഓവർടേക്ക് ചെയ്തു പോയാൽ ഉടൻ തന്നെ പിന്നാലെ വരുന്നു, മത്സരിക്കുന്നു, ഓണടിക്കുന്നു. എന്തിനാണ്? നിങ്ങൾ പതിയാണ് പോകുന്നത്. അതിനേക്കാൾ വേഗതയിൽ പോകാൻ അയാൾക്ക് ആത്മവിശ്വാസമുണ്ട്. നിയമപരമായി അങ്ങനെ പോകാനും സാധിക്കും. പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് ഇത്തരം അമിതമായ ഈഗോയുടെ പുറത്തുള്ള ആത്മവിശ്വാസത്തിൻ്റെ പുറത്താണ്. ഓവർടേക്ക് ചെയ്യുന്നതിനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ പായുന്നു, ഓണടിക്കുന്നു, വഴി ബ്ലോക്കാക്കുന്നു, എന്തെല്ലാം പുകിലുകളാണ്. ഇത് ദയവായി നമുക്ക് നമ്മുടെ വേഗതയാണ് ആ വേഗതയിൽ പോവുക. അപ്പോൾ നമ്മൾ കാണിക്കേണ്ട ചില മര്യാദകളുണ്ട്. കഴിയുന്നതും ഇടതുവശം ചേർന്ന് പോവുക. നമ്മളെക്കാൾ വേഗതയിൽ ഒരുത്തിൻ പിറകിൽ വന്നാൽ ഒതുങ്ങിക്കൊടുക്കുക. അവൻ കയറി പൊക്കോട്ടെ എന്ന് വയ്ക്കുക. അവൻ നമ്മളറിയാതെ കയറിപ്പോയാൽ നമുക്ക് ദേഷ്യം വന്നാലും സംയമനം പാലിക്കുക. ബൈക്കാണ് ഓടിക്കുന്നതെങ്കിൽ കഴിയുന്നത് ഇടതുവശം വഴി പോവുക. ഓണടിക്കുമ്പോഴെങ്കിലും, ഞാൻ എപ്പോഴും പറയുന്നത് ഓണടിക്കുമ്പോഴെങ്കിലും മാറിക്കൊടുക്കുക എന്നതാണ്. തിരുവനന്തപുരം നഗരത്തിലെ പേരൂർക്കടയിലും നെടുമങ്ങാടിക്ക് പോകുന്ന ഒരു വഴിയുണ്ട്. അവിടുന്ന് വഴയില്ല എന്ന് പറയുന്ന സ്ഥലം മുതൽ പേരൂർക്കട വരെ നാല് വരിപ്പാതയാണ്. ഈ നാല് വരിപ്പാതയിൽ ഇടയിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കും. പക്ഷേ മിക്കവരും വലതുവശത്തെ ലൈനിലൂടെയാണ് പോകുന്നത്. പിന്നാലെ വരുന്ന ഒരാൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഓണടിച്ചാൽ പോലും മാറിക്കൊടുക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്വസ്ഥമായി പോകുമ്പോൾ വേറൊരുത്തൻ ചെയ്യുന്നതിനെക്കുറിച്ച് അമിതമായ ചിന്ത ഒഴിവാക്കിയാൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും, പ്രത്യേകിച്ച് ബൈക്കുകാർ. ഞാൻ ഇന്ന് പ്രേക്ഷകരെ കാണിക്കുന്നത് രണ്ട് വ്യത്യസ്തമായ വീഡിയോകളാണ്. ഈ രണ്ട് വ്യത്യസ്തമായ വീഡിയോകളിലും സമാനമായ ചില സന്ദേശങ്ങളുണ്ട്. ആദ്യത്തെ വീഡിയോ കാണുക. ഇതൊരു അപകടത്തിൻ്റെ ദൃശ്യമാണ്. ഒരു ബസ് നിർത്തിയിട്ടിരിക്കുന്നു. ആ ബസ്സിൻ്റെ തൊട്ടു പിറകിലൂടെ രണ്ട് പോലീസുകാർ വഴി ക്രോസ് ചെയ്യുന്നു. വഴി ക്രോസ് ചെയ്യുമ്പോൾ മറ്റൊരു ബസ് വരുന്നു. പോലീസുകാർ ക്രോസ് ചെയ്യുന്നത് കൊണ്ട് അവർ നിർത്തുന്നു. രണ്ടാമത്തെ ബസ്സിന് മുൻപിലൂടെ ഈ പോലീസുകാർ കടക്കുമ്പോൾ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു ബൈക്ക് ഇടിച്ച ഒരു പോലീസുകാരൻ വീഴുന്നു. തൊട്ടു പിന്നാലെ വേറൊരു പോലീസുകാരൻ വന്ന് വലിച്ചെടുക്കുന്നു. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട സന്ദേശങ്ങളുണ്ട്. ഒന്ന്, നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിൻ്റെ പിന്നിലൂടെയും മുന്നിലൂടെയും മറികടക്കാതിരിക്കുക. പലപ്പോഴും അപകടമുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം അങ്ങനെയാണ്. നമ്മൾ ഒരു ബസ്സിന് മുമ്പിലൂടെ പെട്ടെന്ന് മുൻപോട്ട് കിടക്കുന്നു. ആ ബസ്സിനെ മറികടന്ന് വരുന്നൊരു വാഹനം ഇടിക്കാം. ഞാൻ പലപ്പോഴും വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്ന കണ്ടാൽ മുമ്പിലൂടെ ആരെങ്കിലും കടന്നു വരാൻ ഇടയുണ്ടേ എന്ന് കരുതി സൂക്ഷ്മതയോടെ വരുന്നത്, പ്രത്യേകിച്ച് കുട്ടികൾ. ഇവിടെ പിന്നിലൂടെയാണ് കടന്നത്. പിന്നിലൂടെ കടക്കുന്നത് പിന്നെയും ആശ്വാസകരമാണ്, കാരണം പിറകെ വരുന്നവർക്കറിയാം. പക്ഷേ അപ്പോഴേക്കും മറ്റൊരു ബസ് വന്നിരിക്കുന്നു. അപ്പോൾ ആ ബസ്സിനെ കടക്കുന്നത് മുന്നിലൂടെയാവുന്നു. ആ ബസ്സിനെ മുന്നിലൂടെ കടന്നാൽ വേറൊരു വാഹനം മറികടന്നു വന്ന് അപകടമുണ്ടാക്കുമെന്ന് തീർച്ചയാണ്. രണ്ട് നിയമപാലകരാണ്, രണ്ട് പോലീസുകാരാണ് നിയമലംഘനം നടത്തിയിരിക്കുന്നത്. ഓർക്കണം, നമ്മൾ നിയമം പറയുകയാണെങ്കിൽ സീബ്രാ ലൈനിലൂടെ കടക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ സീബ്രാ ലൈനൊക്കെ കണക്ക്. അതുകൊണ്ട് സീബ്രാ ലൈനിലൂടെ കടക്കാനൊന്നും പറയാനുള്ള അതിനിയമമൊന്നും ഞാൻ പറയുന്നില്ല. കടന്നോളൂ, പക്ഷേ റോഡിൻ്റെ രണ്ടു വശവും കാണാവുന്ന തരത്തിൽ മാത്രമേ കടക്കാവൂ. ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉറപ്പാകണമെന്ന് പറയുന്നത് പോലെ തന്നെ റോഡ് മറികടക്കുമ്പോൾ വാഹനം വരാനിടയുള്ള വശം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇവിടെ ഈ ബസ്സിനെ മറികടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ റോഡ് മറികടക്കുമ്പോൾ ഉറപ്പാക്കുക നിങ്ങൾക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഇല്ല എന്ന്. ഇത് ബ്ലൈൻഡ് സ്പോട്ടാണ്, അതായത് ബസ്സിൻ്റെ തൊട്ടപ്പുറം ബ്ലൈൻഡ് സ്പോട്ടാണ്. ഇത്തരത്തിൽ ഒരുപാട് അപകടങ്ങൾ തലനാരിലേക്ക് ഒഴിഞ്ഞു പോകുന്നത്. ഞാൻ മറ്റൊരു വീഡിയോയിൽ നേരത്തെ ചെയ്തതുപോലെ വണ്ടി നിർത്തിയിട്ടിട്ട് ഡോറ് തുറക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടം, ഇത്തരം അപകടങ്ങളാണ് വാസ്തവത്തിൽ റോഡിൽ മനുഷ്യൻ്റെ ജീവനെടുക്കുന്നത്. അതുകൊണ്ട് മറികടക്കുന്നവർ തീർച്ചയായും ഇവിടെ ബൈക്കുകാരുടെ ഉത്തരവാദിത്വമുണ്ട്.
അയാളൊരു ബസ്സിനെ മറികടക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ആരെങ്കിലും ബസ്സിന് മുൻപിലൂടെ കടക്കുന്നുവെന്ന്, അല്ലെങ്കിൽ എന്തിനാണ് ഈ വഴിയിൽ ബസ് നിർത്തിയിട്ടിരിക്കുന്ന ആലോചിക്കേണ്ടതുണ്ട്. പക്ഷേ അത് ചെയ്തില്ല. പക്ഷേ പോലീസുകാർക്കും ഉത്തരവാദിത്വമുണ്ട്, അവരുടെ ഭാഗത്ത് വീഴ്ച പറ്റി. ആദ്യത്തേത്. ഇതിൽ രണ്ടാമത്തെ സന്ദേശം, വീണ ഉടനെ മറ്റൊരു പോലീസുകാരൻ ഓടി വന്ന് ഇയാളെ എടുക്കുന്നുണ്ട്. അത് വളരെ അപകടകരമാണ്. ഒരാൾ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടാൽ അവർ വലിച്ചൂരി എടുക്കുന്നൊരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത് തെറ്റാണ്. കാരണം അത് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയെന്ന് വരാം. അത്തരം സംഭവങ്ങൾ ധാരാളമുണ്ട്. കാരണം എടുക്കാൻ ഒരാൾ വഴിയിൽ വീണ് കിടക്കുന്നു, വണ്ടി ഇടിച്ച് നട്ടല്ലോ അല്ലെങ്കിൽ വാരിയല്ലോ ഏതെങ്കിലും ഒരു എല്ല് ഒടിഞ്ഞിട്ടുണ്ടാവാം. ഇവർ പൊടുന്നനെ വാരിയെടുക്കുമ്പോൾ ആ എല്ലുകൊണ്ട് ശരീരത്തിലെ മറ്റേതെങ്കിലും അവയവത്തിന് കേടുപാട് സംഭവിക്കാം. അതുകൊണ്ട് പലപ്പോഴും റോഡപകടത്തിൽപ്പെടുന്നവരെ എടുക്കുന്നതിന് മുൻപ് കരുതലുണ്ടാവേണ്ടതുണ്ട്. നിങ്ങൾ എടുത്തത് കൊണ്ട് ഒരു കാര്യവുമില്ല. അവിടെ കിടക്കേണ്ടത് തന്നെ കിടക്കുക. ചോര പോകുന്നുണ്ടെങ്കിൽ അത് തടയാൻ കെട്ടിവയ്ക്കുക. വെള്ളം കൊടുക്കണമെങ്കിൽ കൊടുക്കുക. അല്ല, നിങ്ങൾ വാരിയെടുത്താൽ അവരുടെ ജീവൻ അപകടത്തിലേക്ക് പോകുന്നതിന് കാരണമാകും. ഈ രണ്ടാമത്തെ പോലീസുകാരൻ ചെയ്തത് ഗുരുതരമായ വീഴ്ചയാണ്. ഇതിന് ഉപോദ്ബലകമായി ഞാൻ മറ്റൊരു വീഡിയോ പ്രേക്ഷകരെ കാണിക്കാം. ഇത് രാജസ്ഥാനിലെ അക്ഷയപാത്ര അമ്പലത്തിന് മുൻപിൽ സംഭവിച്ചതാണ്. അമ്പലത്തിന് മുൻപിലെ കല്ലിൽ ചേർത്ത് വെച്ചിരുന്ന ഒരു ബോർഡ് വീഴുകയാണ്. ഒരു പയ്യൻ അതിന് മുമ്പിൽ നിന്നുകൊണ്ട് ചിത്രമെടുക്കുകയായിരുന്നു. പക്ഷേ നേരെ അവൻ്റെ ശരീരത്തിലേക്കാണ് വീഴുന്നത്. അവൻ തലയിൽ വീണില്ല, തലയിൽ വീണ് മരിച്ചു പോകാം. അപ്പോൾ അവൻ ആ കല്ലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവനെയും ഓടി വന്ന് വലിച്ചൂരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വലിച്ചൂരി എടുത്തതുകൊണ്ട് അവൻ മരിച്ചുപോയി. ഞാൻ ആ വാർത്തകൾ റെഫർ ചെയ്തു. അവൻ മരിച്ചുപോയി. കാരണം അവന് ഊരിയെടുത്തപ്പോൾ വളരെ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, ആന്തരിക അവയവങ്ങളിലേക്ക് ശരീരത്തിൻ്റെ എല്ലുകൾ കൊണ്ടിട്ടാണ് മരണമുണ്ടായതെന്ന്. ഇത് വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് പലർക്കും ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് പരിജ്ഞാനമില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഇടക്കാലത്ത് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ, നല്ല മീശയൊക്കെയുള്ളൊരു ഉദ്യോഗസ്ഥൻ, ഇടയ്ക്കിടെ ചില ട്രിക്കുകൾ കാണിക്കുന്നത് കാണാറുണ്ട്. വളരെ കൗതുകമുണർത്തിയ ഒന്നാണ്. അത്തരത്തിൽ ഒരു അടിസ്ഥാനപരമായ ബോധവൽക്കരണം നമുക്കില്ല. നമുക്ക് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ഇല്ല. അതുകൊണ്ട് പലപ്പോഴും രക്ഷകരായി ചെല്ലുന്നവർ മരണദൂതരായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് CCTV ദൃശ്യങ്ങളും നമുക്ക് ചില പാഠങ്ങൾ നൽകുന്നു. ശ്രദ്ധയോടുകൂടി അത് പഠിക്കുക.